ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളുടെ മുന്നത്തെ വ്ളോഗ് എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമ്മൾ ഫാൽക്രിക് വ്യൂയിൽ പോയിട്ട് പിന്നെ നേരെ വന്നത് കെൽപീസിൽക്കാണ്. അപ്പം അത് വീഡിയോ ലെങ്തി ആവണ്ടെന്ന് ചോദിച്ചിട്ടാണ് ഇത് അടുത്തൊരു വ്ളോഗ് ആക്കിയിട്ടത്. ഇപ്പോൾ സ്കോട്ട്ലാൻഡിൽ വരുന്ന പലരും മിസ് ചെയ്യണ ഒരു അട്രാക്ഷനാണ് ഈ കെൽപീസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ആക്ച്വലി ഇതൊരു ഹെലിക്സ് പാർക്കാണ്. ഈ പാർക്കിലൊരു 100 hectares ഏരിയയിലാണ് ഈ ഒരു പാർക്ക് സെറ്റ് ചെയ്തിട്ടുള്ളത്. എന്താ പറയുക, ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ലാൻഡ്സ്കേപ്സും ലഗൂൺസും കഫേസും പിന്നെ നമ്മളെ കെൽപീസൊക്കെ ആയിട്ട് നല്ലൊരു ലൊക്കേഷനാണ് കേട്ടോ ഈ ഈ പാർക്ക്. അപ്പോൾ ഈ കെൽപീസിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ കെൽപീസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ രണ്ട് സ്കൾപ്ചേഴ്സിനാണ് കെൽപീസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇത് പൂർണ്ണമായിട്ടും സ്റ്റെയിൻലെസ് സ്റ്റീൽ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു സ്കൾപ്ചർ ഉണ്ടാക്കിയിട്ടുള്ളത്. ഏകദേശം 300 ടൺ സ്റ്റെയിൻലെസ് സ്റ്റീൽ യൂസ് ചെയ്തിട്ടാണ് ഇതിൽ ഓരോ ഹോഴ്സിനെയും അവർ ഉണ്ടാക്കിയിട്ടുള്ളത്. 30 മീറ്റർ ഹൈറ്റാണ് ഓരോ കുതിരയുടെയും ഹൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇതിന് രാത്രി ആയി കഴിഞ്ഞാൽ ഭയങ്കര രസമാണ്. ഇതിൻ്റെ ഉള്ളിൽ ലൈറ്റ് അവർ ഓൺ ചെയ്യും. ഏകദേശം 50 മില്യൺ പൗണ്ട് ചിലവാക്കിയിട്ടാണ് ഇവർ ഈ ഒരു സ്കൾപ്ചർ ഇവിടെ പണികഴിപ്പിച്ചിട്ടുള്ളത്. അപ്പം സ്കോട്ട്ലാൻഡ് ഗവൺമെൻറ് ഇങ്ങനൊരു ഡിസിഷൻ എടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സ്കോട്ട്ലാൻഡിൻ്റെ പണ്ടത്തെ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ്റെ സമയത്ത് ഹോഴ്സിൻ്റെ പങ്കെന്ന് പറഞ്ഞത് വളരെ വലുതായിരുന്നു. അപ്പോൾ അതിൻ്റെ പ്രതീകമായിട്ടാണ് ഹോഴ്സിൻ്റെ സ്കൾപ്ചർ തന്നെ ഉണ്ടാക്കാനായിട്ടുള്ള ഒരു ഡിസിഷൻ എത്തിയിട്ടുള്ളത്. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ തരിശായി കിടന്നിരുന്ന ഒരു സ്ഥലത്ത് ഇത്രയും പൈസ സ്പെൻഡ് ചെയ്ത് ഇങ്ങനൊരു സ്കൾപ്ചർ ഉണ്ടാക്കുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം. ഇതിന് ചുറ്റും ഒരുപാട് ഷോപ്സ് വന്നു, കഫേസ് വന്നു, അതുപോലെ തന്നെ കിഡ്സിൻ്റെ പാർക്കാണെങ്കിലും ബോട്ട് റൈഡിംഗ് ആണെങ്കിലും എല്ലാം വന്നിട്ടുണ്ടല്ലോ. അപ്പം ഓട്ടോമാറ്റിക്കലി അവരുടെ എക്കോണമി ബൂസ്റ്റ് ആവുകയാണ്. മാത്രമല്ല, ഒരു ഒരു ആക്ടിവിറ്റി ഇല്ലാതെ കിടന്നിരുന്ന ഒരു പാർക്ക്, ഒരു സ്ഥലം, അതായത് ഇപ്പം എനിക്ക് ഒന്ന് സ്കോട്ട്ലാൻഡിലാണെങ്കിലും ഇത് അത്ര പോപ്പുലർ ആയിട്ടുള്ളൊരു ടൗൺ ഒന്നും ആയിരുന്നില്ല. ഇപ്പം ഇങ്ങനൊരു ഹ്യൂജ് സ്കൾപ്ചർ വന്നതിന് ശേഷം ഇവിടെ ആൾക്കാർ അറിയാൻ തുടങ്ങി, അതേപോലെ തന്നെ ബിസി ആവാൻ തുടങ്ങി. അപ്പം ഇത് ഞാൻ പറഞ്ഞല്ലോ, മുന്നേ ഞാൻ പറഞ്ഞിരുന്നു 100 hectares ഈ ഒരു പാർക്ക് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം ഓട്ടോമാറ്റിക്കലി ഇവിടുത്തെ ക്രൗഡ് കൂടാൻ തുടങ്ങി. സോ ഒബ്വിയസ്ലി ഇവിടുത്തെ എക്കോണമി ബൂസ്റ്റ് ആവുകയാണ്. അപ്പോൾ എനിവേ, എന്തായാലും നല്ലൊരു അട്രാക്ഷൻ ആയിരുന്നു, ഒരു അടിപൊളി ലാൻഡ് മാർക്കാണ്. ഫുള്ളി സ്റ്റെയിൻലെസ് സ്റ്റീൽ യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കിയിട്ടുള്ള സ്കൾപ്ചറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നാശമായി പോകണമെന്നുള്ള ടെൻഷനും ഇല്ല എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ അതൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ എന്തായാലും സ്കോട്ട്ലാൻഡ് വിസിറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യണവരൊക്കെ ഈ ഒരു സ്ഥലം പറ്റുമെങ്കിൽ വിസിറ്റ് ചെയ്യുക. നല്ലൊരു ലാൻഡ്മാർക്ക് അട്രാക്ഷനാണ്, ബിഗ്ഗസ്റ്റ് സ്കൾപ്ചറാണ്. അപ്പോൾ എന്തായാലും വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.